എന്നേക്കും. അങ്ങയുടെ സ്വഭാവത്തിനൊത്ത വിധം എപ്പോഴും ഞങ്ങളെ കടാക്ഷിക്കുകയും അനുഗ്രഹിക്കുകയും ഞങ്ങളോട് കരുണ കാണിക്കുകയും ചെയ്യണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര സഹോദരരെ, നിങ്ങളിരുന്ന് ശ്രദ്ധയോടെ ശ്രവിക്കുവിൻ. നിയമാവർത്തന പുസ്തകത്തിൽ നിന്നുള്ള വായന, 4:32-40 വരെയുള്ള വാക്യങ്ങൾ. ഗുരു ആശീർവദിച്ചാലും. തന്റെ പ്രബോധനത്താൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിന്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. അവിടുത്തെ കൃപ നിന്നിലും നിന്നെ കേൾക്കുന്നവരിലും നിരന്തരം വർഷിക്കപ്പെടട്ടെ. കഴിഞ്ഞ കാലത്തെപ്പറ്റി, ദൈവം മനുഷ്യനെ ഭൂമുഖത്ത് സൃഷ്ടിച്ചതു മുതലുള്ള കാലത്തെപ്പറ്റി ആകാശത്തിന്റെ ഒരറ്റം മുതൽ മറ്റേ അറ്റം വരെ ചോദിക്കുക. ഇതുപോലൊരു മഹാസംഭവം എന്നെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇതുപോലൊന്ന് കേട്ടിട്ടുണ്ടോ? ഏതെങ്കിലും ജനത എന്നെങ്കിലും അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് സംസാരിക്കുന്ന ദൈവത്തിന്റെ ശബ്ദം നിങ്ങൾ കേട്ടതുപോലെ കേൾക്കുകയും പിന്നെ ജീവിച്ചിരിക്കുകയും ചെയ്തിട്ടുണ്ടോ? നിങ്ങളുടെ ദൈവമായ കർത്താവ് ഈജിപ്തിൽ വെച്ച് നിങ്ങൾ കാണുക നിങ്ങൾക്കു വേണ്ടി ചെയ്തതുപോലെ മഹാമാരികൾ, അടയാളങ്ങൾ, അത്ഭുതങ്ങൾ, യുദ്ധങ്ങൾ, കരബലം, ശക്തിപ്രകടനം, ഭയാനക പ്രവർത്തികൾ എന്നിവയാൽ തനിക്കായി ഒരു ജനതയെ മറ്റൊരു ജനതയുടെ മധ്യത്തിൽ നിന്ന് തിരഞ്ഞെടുക്കാൻ ഏതെങ്കിലും ദൈവം എന്നെങ്കിലും ഉദ്യമിച്ചിട്ടുണ്ടോ? കർത്താവാണ് ദൈവമെന്നും അവിടെ നല്ലാതെ മറ്റൊരു ദൈവമില്ലെന്നും നിങ്ങൾ അറിയാൻ വേണ്ടിയാണ് ഇവയെല്ലാം നിങ്ങളുടെ മുൻപിൽ കാണിച്ചത്. നിങ്ങളെ പഠിപ്പിക്കാൻ ആകാശത്തു നിന്ന് തൻ്റെ സ്വരം നിങ്ങളെ കേൾപ്പിച്ചു. ഭൂമിയിൽ തൻ്റെ മഹത്തായ അഗ്നി കാണിച്ചു. അഗ്നിയുടെ മധ്യത്തിൽ നിന്ന് അവിടുത്തെ വാക്കുകൾ നിങ്ങൾ കേട്ടു. അവിടുന്ന് നിങ്ങളുടെ പിതാക്കന്മാരെ സ്നേഹിച്ചതുകൊണ്ട് അവർക്കു ശേഷം അവരുടെ സന്താനങ്ങളെ തിരഞ്ഞെടുത്തു. അവിടുന്ന് തൻ്റെ മഹാശക്തിയും സാന്നിധ്യവും പ്രകടമാക്കിക്കൊണ്ട് നിങ്ങളെ ഈജിപ്തിൽ നിന്ന് കൊണ്ടുവരികയും ചെയ്തു. നിങ്ങളെക്കാൾ വലിയവരും ശക്തരുമായ ജനതകളെ നിങ്ങളുടെ മുൻപിൽ നിന്ന് നീക്കിക്കളയുവാനും നിങ്ങളെ കൊണ്ടുവന്ന് ഇന്നത്തേതുപോലെ അവരുടെ ദേശം നിങ്ങൾക്ക് അവകാശമായി തരാനും വേണ്ടിയായിരുന്നു അത്. മുകളിൽ സ്വർഗത്തിലും താഴെ ഭൂമിയിലും കർത്താവല്ലാതെ മറ്റൊരു ദൈവമില്ലെന്ന് ഗ്രഹിച്ച് അത് ഹൃദയത്തിൽ ഉറപ്പിക്കുവിൻ. ആകയാൽ നിങ്ങൾക്കും നിങ്ങളുടെ സന്തതികൾക്കും നന്മയുണ്ടാകാനും ദൈവമായ കർത്താവ് നിങ്ങൾക്ക് ശാശ്വതമായി തരുന്ന ദേശത്ത് ദീർഘകാലം വസിക്കുവാനും വേണ്ടി കർത്താവിൻ്റെ ചട്ടങ്ങളും പ്രമാണങ്ങളും പാലിക്കുവിൻ എന്നു ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നു. ദൈവമഹത്വത്തെ പാട്ടി പാടുന്നു.
നമുക്ക് പ്രാർത്ഥിക്കാം. സമാധാനം നമ്മോട് കൂടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അതുവഴി ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളിൽ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാരുണ്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്റെ സഹോദരരെ, വിശുദ്ധ പൗലോസ്ലിയ കൊരിന്ത്യർക്കെഴുതിയ രണ്ടാം ലേഖനം 7:1-11 വരെയുള്ള വാക്യങ്ങൾ ഗുരുശ്രോചാലും. മിശിഹ തന്റെ വിശുദ്ധമായ പ്രബോധനത്താൽ നിന്നെ ജ്ഞാനിയാക്കട്ടെ. നിന്റെ അധരങ്ങളിൽ നിന്ന് പുറപ്പെടുന്ന പ്രബോധക വചനം ശ്രവിക്കുന്നവർക്കും അവിടുന്ന് തന്റെ കൃപാതിരേഖത്താൽ നിന്നെ നിർമ്മല ദർപ്പണമാക്കുകയും ചെയ്യട്ടെ. പ്രിയപ്പെട്ടവരെ, ഈ വാഗ്ദാനങ്ങൾ നമുക്കുള്ളതിനാൽ ശരീരത്തിന്റെയും ആത്മാവിന്റെയും എല്ലാ ശുദ്ധിയിലും നിന്ന് നമ്മെ തന്നെ ശുദ്ധീകരിക്കുകയും ദൈവഭയത്തിൽ വിശുദ്ധി പരിപൂർണമാക്കുകയും ചെയ്യാം. പശ്ചാത്താപത്തിൽ സന്തോഷം. നിങ്ങളുടെ ഹൃദയത്തിൽ ഞങ്ങൾക്ക് ഇടമുണ്ടായിരിക്കട്ടെ. ഞങ്ങൾ ആരെയും ദ്രോഹിച്ചിട്ടില്ല, ആരെയും മുറിപ്പെടുത്തിയിട്ടില്ല, ആരെയും വഞ്ചിച്ചിട്ടില്ല. നിങ്ങളെ കുറ്റപ്പെടുത്താനല്ല ഞാനിത് പറയുന്നത്. ഒന്നിച്ച് മരിക്കാനും ജീവിക്കാനും വേണ്ടി നിങ്ങളെ ഞങ്ങളുടെ ഹൃദയത്തിൽ പ്രതിഷ്ഠിച്ചിരിക്കുകയാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എനിക്ക് നിങ്ങളിൽ ഉത്തമ വിശ്വാസമുണ്ട്. നിങ്ങളെക്കുറിച്ച് വലിയ അഭിമാനവുമുണ്ട്. ഞാൻ ആശ്വാസഭരിതനായിരിക്കുന്നു. ഞങ്ങളുടെ ക്ലേശങ്ങളിലെല്ലാം ഞാൻ ആനന്ദപൂരിതനുമാണ്. ഞങ്ങൾ മക്കേദോനിയയിൽ ചെന്നപ്പോൾ പോലും ഞങ്ങൾക്ക് ഒരു വിശ്രമവും ഇല്ലായിരുന്നു. എന്ന് മാത്രമല്ല, ക്ലേശങ്ങൾ സദാ ഞങ്ങളെ അലട്ടിക്കൊണ്ടുമിരുന്നു. പുറമേ മത്സരം, അകമേ ഭയം. എന്നാൽ ആശയാറ്റവരെ സമാശ്വസിപ്പിക്കുന്ന ദൈവം തീത്തോസിന്റെ സാന്നിധ്യം വഴി ഞങ്ങൾക്ക് ആശ്വാസം നൽകി. സാന്നിധ്യത്താൽ മാത്രമല്ല, നിങ്ങളെ പ്രതി അവനുണ്ടായിരുന്ന സംതൃപ്തി മൂലവും നിങ്ങൾക്ക് എന്നോടുള്ള താല്പര്യത്തെയും സഹതാപത്തെയും തീക്ഷ്ണതയെ കുറിച്ച് അവൻ പറഞ്ഞപ്പോൾ ഞാൻ അത്യധികം സന്തോഷിച്ചു. എന്റെ എഴുത്ത് നിങ്ങളെ ദുഃഖിപ്പിച്ചുവെങ്കിലും എനിക്ക് അതിൽ സങ്കടമില്ല. വാസ്തവത്തിൽ നേരത്തെ എനിക്ക് സങ്കടമുണ്ടായിരുന്നു. എന്തെന്നാൽ ആ എഴുത്ത് നിങ്ങളെ കുറച്ചു കാലത്തേക്ക് മാത്രമാണെങ്കിലും ദുഃഖിപ്പിക്കുകയുണ്ടായല്ലോ. ഇപ്പോഴാകട്ടെ ഞാൻ സന്തോഷിക്കുന്നു. നിങ്ങളെ ദുഃഖിപ്പിച്ചത് കൊണ്ടല്ല, മറിച്ച് നിങ്ങളുടെ ദുഃഖം പശ്ചാത്താപത്തിലേക്ക് നയിച്ചത് കൊണ്ട്. നിങ്ങളുടെ ദുഃഖം ദൈവഹൃദപ്രകാരമായിരുന്നത് കൊണ്ട് ഞങ്ങൾ വഴി നിങ്ങൾക്കൊരു നഷ്ടവും ഉണ്ടായിട്ടില്ല. ദൈവഹൃദപ്രകാരമുള്ള ദുഃഖം രക്ഷകരമായ പശ്ചാത്താപം ജനിപ്പിക്കുന്നു. അതിൽ ഖേദത്തിന് അവകാശമില്ല. എന്നാൽ ലൗകികമായ ദുഃഖം മരണത്തിലേക്ക് നയിക്കുന്നു. ദൈവികമായ ഈ ദുഃഖം എത്രയധികം ഉത്സാഹവും നിഷ്കളങ്കത തെളിയിക്കുവാനുള്ള താല്പര്യവും ധാർമ്മിക രോഷവും ഭയവും ആകാംക്ഷയും തീക്ഷ്ണതയും നീതിവാഴ്ചയുമാണ് നിങ്ങളിലെല്ലാം ഒഴിവാക്കിയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുവിൻ. നിങ്ങൾ നിർദോഷരാണെന്ന് എല്ലാ പ്രകാരത്തിലും തെളിയിച്ചിരിക്കുന്നു.
ശ്രദ്ധാപൂർവം നിന്ന് പരിശുദ്ധ സുവിശേഷം ശ്രവിക്കാം. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ യോഹന്നാൻ അറിയിച്ച നമ്മുടെ കർത്താവ് യേശോ മിശിഹായുടെ പരിശുദ്ധ സുവിശേഷം അധ്യായം 9:1-12 വരെയുള്ള തിരുവചനങ്ങൾ. അവൻ കടന്നു പോകുമ്പോൾ ജന്മന അന്ധനായ ഒരുവനെ കണ്ടു. ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു, റബ്ബി, ഇവൻ അന്ധനായി ജനിച്ചത് ആരുടെ പാപം നിമിത്തമാണ്? ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ? യേശു മറുപടി പറഞ്ഞു, ഇവന്റെയോ ഇവന്റെ മാതാപിതാക്കന്മാരുടെയോ പാപം നിമിത്തമല്ല, പ്രത്യുത ദൈവത്തിന്റെ പ്രവൃത്തികൾ ഇവനിൽ പ്രകടമാകേണ്ടതിനാണ്. എന്നെ അയച്ചവന്റെ പ്രവൃത്തികൾ പകലായിരിക്കുവോളം നാം ചെയ്യേണ്ടിയിരിക്കുന്നു. ആർക്കും ജോലി ചെയ്യാൻ കഴിയാത്ത രാത്രി വരുന്നു. ലോകത്തിലായിരിക്കുമ്പോൾ ഞാൻ ലോകത്തിൻ്റെ പ്രകാശമാണ്. ഇത് പറഞ്ഞിട്ട് അവൻ നിലത്ത് തുപ്പി, തുപ്പൽ കൊണ്ട് ചെളിയുണ്ടാക്കി അവൻ്റെ കണ്ണുകളിൽ പൂശിയിട്ട് അവനോട് പറഞ്ഞു, നീ പോയി സീലോഹ അയക്കപ്പെട്ടവനെന്നർത്ഥം കുളത്തിൽ കഴുകുക. അവൻ പോയി കഴുകി കാഴ്ചയുള്ളവനായി തിരിച്ചു വന്നു. അയൽക്കാരും അവനെ മുൻപ് യാചകനായി കണ്ടിട്ടുള്ളവരും പറഞ്ഞു, ഇവൻ തന്നെയല്ലേ അവിടെ ഇരുന്ന് ഭിക്ഷ യാചിച്ചിരുന്നവൻ? ചിലർ പറഞ്ഞു, ഇവൻ തന്നെ. മറ്റു ചിലർ പറഞ്ഞു, അല്ല, ഇവൻ അവനെപ്പോലെ ഇരിക്കുന്നുവെന്നേയുള്ളൂ. എന്നാൽ അവൻ പറഞ്ഞു, ഞാൻ തന്നെ. അപ്പോൾ അവർ അവനോട് ചോദിച്ചു, എങ്ങനെയാണ് നിന്റെ കണ്ണുകൾ തുറക്കപ്പെട്ടത്? അവൻ പറഞ്ഞു, യേശു എന്നു പേരുള്ള മനുഷ്യൻ ചെളിയുണ്ടാക്കി എന്റെ കണ്ണുകളിൽ പുരട്ടി സീലോഹായിൽ പോയി കഴുകുക എന്ന് പറഞ്ഞു. ഞാൻ പോയി കഴുകി, എനിക്ക് കാഴ്ച ലഭിച്ചു. എന്നിട്ട് അവൻ എവിടെയെന്ന് അവർ ചോദിച്ചു. എനിക്കറിഞ്ഞുകൂടാ എന്ന് അവൻ മറുപടി പറഞ്ഞു. ഉണ്ണീശോയിൽ ഏറ്റവും സ്നേഹിക്കപ്പെട്ട മാതാപിതാക്കളെ, സഹോദരി സഹോദരന്മാരെ, എനിക്ക് ഏറ്റവും പ്രിയരായ കുഞ്ഞുമക്കളെ, യേശു അന്ധനെ സുഖപ്പെടുത്തുന്ന ഭാഗമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ നമ്മുടെ ധ്യാന ചിന്തയ്ക്കായിട്ട് ഈ ആഴ്ചയിലേക്ക് സഭാമാതാവ് നൽകിയിട്ടുള്ളത്. അന്ധനായ മനുഷ്യൻ കുറേ കാലമായിട്ട് ഈ യാചന നടത്തുന്നത് കണ്ടമാനം പേര് ആ കുളക്കരയിൽ കണ്ടിട്ടുണ്ട്. കുറേ കാലമായി ഇവൻ ജന്മം മുതൽ ഇങ്ങനെ അന്ധനായിട്ട് നടക്കുന്നവനാ. ഇവൻ്റെ ദുഃഖഭാരം കുറേ കാലമായിട്ട് ഇവൻ്റെ ചുമലിലുണ്ട്. എനിക്ക് ഈ സുവിശേഷ ഭാഗത്തെക്കുറിച്ച് ഇന്നലെ ഞാൻ അല്പനേരം ഒന്ന് ചിന്തിച്ചപ്പോൾ, ഞാൻ വളരെ അടുത്തറിയുന്ന ഒരു വ്യക്തിയെ എൻ്റെ മുഖത്ത് ഇങ്ങനെ കൊണ്ടുവന്ന തരികയാണ് തമ്പുരാൻ കർത്താവ്. യൂണിയനിൽ ഒരു നാട്ടിൽ, നാട് ഞാൻ പറയുന്നില്ല, ഒരു നാട്ടിൽ യൂണിയനിൽ ജോലി ചെയ്യുകയാണ്. ഇപ്പോഴല്ലേ വണ്ടികളും പ്രസ്ഥാനങ്ങളൊക്കെ ഇത്ര അധികമായത്. ഈ വണ്ടി പ്രസ്ഥാനത്തിനൊക്കെ അല്പകാലം മുമ്പുള്ള ഒരു കാലം നമുക്കറിയാം, സൈക്കിളിൽ സിമെൻ്റ് ആയാലും എന്തായാലും ഓരോ ചാക്ക് വെച്ച് കെട്ടിയിട്ട് സൈക്കിൾ ട്യൂബ് കൊണ്ട് ഉറപ്പാക്കി കെട്ടിയിട്ട് വീടുകളിലേക്ക് കൊണ്ടുവന്ന് തരും. സാധാരണ കൂലി വാങ്ങിച്ചുകൊണ്ട് സൈക്കിളിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇങ്ങനെ പണിയെടുക്കുന്ന ഒരു ചേട്ടൻ എനിക്ക് വളരെ അടുത്തുള്ള ഒരു കുടുംബത്തിൽപ്പെട്ടതാണ്.
അദ്ദേഹം കുറെ കാലമായിട്ട് എൻ്റെ കുഞ്ഞുനാൾ മുതൽ കുടുംബത്തിന് വേണ്ടി ഇങ്ങനെ കഷ്ടപ്പെടുന്നതാ. പള്ളി പോകുമ്പോൾ കാണാം അദ്ദേഹം സിമെന്റ് കൊണ്ട് വരണത്, പള്ളിയിൽ തിരിച്ചു വരുമ്പോഴും കാണാം സിമെന്റ് കൊണ്ട് വരണത്, സ്കൂളിൽ പോയിട്ട് വരുമ്പോഴും കാണാം സിമെന്റ് കൊണ്ട് ഇങ്ങനെ വീടുകളിലേക്ക് പോകണത്, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ ഈ സൈക്കിളിൽ വെച്ച് കെട്ടിയിട്ട് കൊണ്ടുപോകണത്. എനിക്ക് വലിയ ആദരവായിരുന്നു അദ്ദേഹത്തോട്. വേറെ ഒന്നുകൊണ്ടല്ല, അദ്ദേഹം എന്തൊരു അധ്വാനശേഷിയുള്ള ആളാ, വലിയ ഭക്തിയോടും ബഹുമാനത്തോടും കൂടി നോക്കി നിൽക്കാനാ തോന്നിയിട്ടുള്ളൂ കുഞ്ഞുനാളില്. ഞാനിതൊക്കെ കഴിഞ്ഞ് അച്ഛനായി കഴിഞ്ഞ് ഒരു ദിവസം കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ ഇദ്ദേഹം ഈ ലോഡിങ് നടത്തുന്ന ചേട്ടൻ ഒരു കൊച്ചിനെ തോളില് എടുത്തു എന്ന് പറയാൻ പറ്റില്ല, ഇങ്ങനെ പിടിച്ചുകൊണ്ട് താങ്ങി പിടിച്ചു കൊണ്ടുവരണം. പ്രായം 5-8 വയസ്സെങ്കിലും കഴിഞ്ഞു കാണണം. അപ്പൊ ഈ കൊച്ചിനെ ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കുന്ന കൊച്ചിനെയും എനിക്ക് വളരെ കാലത്തെ പരിചയമുള്ള ഈ ചേട്ടനെയും കണ്ടപ്പോ ഞാനൊന്ന് നിന്ന് ഇങ്ങനെ നോക്കി. എനിക്കറിയില്ലായിരുന്നു അതിനിടയ്ക്കുള്ള ഒരു കാലഘട്ടം ഒരിടവേള പോലെ എൻ്റെ ബന്ധത്തിൽ നിന്നുള്ള ഒരു അകൽച്ചയുടെ കാലഘട്ടമായിരുന്നു. കാരണം കുറെ കാലങ്ങളായിട്ട് അവരെ കാണാറില്ല. ഈ കൊച്ചിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് കൊച്ച് ഇങ്ങനെ അള്ളിപ്പിടിച്ചിരിക്കണ, പ്രായത്തിൽ 5-8 വയസ്സ് തോന്നും. ഈ കൊച്ചിനെ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുന്ന ചേട്ടനെ കണ്ടപ്പോ ഞാൻ അടുത്തു നിന്നാളോട് ചോദിച്ചു, കാരണം നേരിട്ട് ചോദിക്കാൻ ഒരു പ്രയാസം, എന്തു പറ്റിയെന്ന്. അപ്പൊ പറഞ്ഞു, ജനനം മുതലേ ആ കൊച്ച്, ആദ്യത്തെ കൊച്ച്, അദ്ദേഹത്തിന് സമ്മാനമായിട്ട് തമ്പുരാൻ കർത്താവ് നൽകിയ ഈ കുട്ടി ജനനം മുതലേ നടക്കാനായിട്ട് ശേഷിയില്ലാത്ത, എപ്പോഴും കിടപ്പ് രോഗിയായിട്ട് തമ്പുരാന്റെ മുമ്പില് എന്നും ഓർക്കാൻ വേണ്ടിയിട്ട് നൽകിയിരിക്കുന്ന സമ്മാനമാണ് ജന്മം മുതൽ ഈ കുട്ടി ഇങ്ങനെയാണ് അച്ഛാന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ച വ്യക്തി പറഞ്ഞു, എനിക്കാകെ സങ്കടമായി. എന്റെ ചിന്ത ഇങ്ങനെയാ പോയത്, ആദ്യം മുതല് ഈ ഭാരം വഹിച്ച് നടന്നിരുന്ന ഈ ചേട്ടനെ കണ്ടപ്പോ ആദരവോടെ ഞാൻ നോക്കി നിന്നിട്ടുണ്ടല്ലോ, ഈ ഭാരം വഹിച്ച് കുടുംബത്തിന്റെ അത്താണിയായിട്ട് നിന്നുകൊണ്ട് കുടുംബത്തിന് വേണ്ടി പടവെട്ടി അധ്വാനിച്ച ഇദ്ദേഹത്തിന് എന്റെ പൊന്ന് തമ്പുരാൻ കർത്താവ് നീ ഈ കാലയളവില് ഒരു നല്ല കൊച്ചിനെ കൊടുക്കാനത്. എത്രയോ പേർക്ക് കുടുംബത്തെ ഒന്നും നോക്കാതെ കുടുംബത്തിന്റെ കാര്യം ചിന്തിക്കാതെ അവനവന്റെ ചിന്തകളുമായിട്ട് സ്വാർത്ഥ താല്പര്യമായിട്ട് മുന്നോട്ട് പോയപ്പോ, എല്ലാ ദുർസ്വഭാവമായിട്ട് മുന്നോട്ട് പോയപ്പോ അവനൊക്കെ നല്ല തങ്കക്കുടകൾ പോലെ കുഞ്ഞുങ്ങളെ നൽകിയിട്ട് എന്റെ പൊന്നു തമ്പുരാനെ നീ അനുഗ്രഹിച്ചില്ലേ, ക്രൂരതയുടെ സ്വഭാവമുണ്ട് നിനക്ക് എന്നുള്ള ഒരു ചിന്തയാണ് എനിക്ക് തോന്നിയത്. എനിക്ക് വളരെ അടുത്തറിയാവുന്ന ഈ ചേട്ടനോട് വളരെ ചിരിച്ചുകൊണ്ട് ഞാൻ ചോദിച്ചു, ചേട്ടാ സുഖല്ലേ? എന്നോട് വളരെ അടുപ്പം പാലിക്കുന്ന ആ ചേട്ടൻ എന്നോട് പറഞ്ഞു, സുഖോണച്ച. എന്നിട്ട് പെട്ടെന്ന് കണ്ണീര് വന്നു. സുഖോണച്ച എന്ന് പറഞ്ഞുകൊണ്ട് കണ്ണീര് വന്നു. എന്നിട്ട് പറഞ്ഞു, അച്ഛ ഇവൻ എനിക്കുള്ള സമ്മാനമാണ്, ഇവൻ എനിക്കുള്ള സമ്മാനമാണ്. എന്തോ ഈ അന്ധയാചകരെ കുറിച്ച് ഞാൻ ഓർത്തപ്പോൾ, ധ്യാന ചിന്തയായിട്ട് കുറച്ചു നേരം ഇരുന്നപ്പോൾ എൻ്റെ മനസ്സിലേക്ക് തമ്പുരാൻ ഈ കാലയളവില് ഞാൻ കണ്ടുമുട്ടിയ വളരെ സൗഹൃദമുള്ള ആ ചേട്ടനെ എൻ്റെ അടുത്തേക്ക് കൊണ്ടുവരായിരുന്നു. ഞാനിന്ന് ഈ അന്ധയാചകനെ കുറിച്ച് വായിക്കുമ്പോൾ ആദ്യ വാചകങ്ങളിൽ തന്നെ ശിഷ്യന്മാർ ചോദിക്കുന്നുണ്ടല്ലോ, ഇതെന്താ ഗുരു, ഇത് ഇവൻ്റെ പൂർവികരുടെ കുഴപ്പം കൊണ്ടാണോ അതോ അവൻ്റെ തന്നെ കുഴപ്പം കൊണ്ടാണോ, ഇത് പൂർവികരുടെ കുഴപ്പം കൊണ്ടാണോ അതോ ഇവന്റെ തന്നെ കുഴപ്പം കൊണ്ടാണോ? അതിന് ഒരു പശ്ചാത്തലമുണ്ടല്ലോ. പുറപ്പാട് പുസ്തകത്തിലും ലേവിയുടെ പുസ്തകത്തിലും ഒക്കെ നമ്മൾ കണ്ടുമുട്ടുന്ന ഒരു സംഭവമുണ്ട്, 3-4 തലമുറ വരെ നിങ്ങളുടെ പാപങ്ങൾക്ക് നിങ്ങളുടെ അതിക്രമങ്ങൾക്ക് നിങ്ങളെ ഞാൻ ശിക്ഷിക്കും. 3-4 തലമുറ വരെ ശിക്ഷിക്കും. ഈ വാചകം പഠിച്ചു വെച്ചിട്ടുള്ള യഹൂദ പശ്ചാത്തലത്തിലുള്ളവർക്കൊക്കെ ഇതിൽ കൂടുതൽ ഇങ്ങനെ ചിന്തിക്കാൻ പറ്റുക, ഗുരു ഇത് ആരുടെ പാപം കൊണ്ട് ഇങ്ങനെ വന്നത്? അവർക്കറിയോ ഈ വന്നിരിക്കുന്ന ഗുരു ആ നിയമത്തെ ഒന്ന് തിരുത്തിക്കൊണ്ട് ഇവരുടെ എല്ലാവരുടെയും പാപങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട്, ഇവരുടെ എല്ലാവരുടെയും അസ്വസ്ഥതകളെ വഹിക്കാൻ വേണ്ടിയിട്ട്, ഇവരുടെ ദുഃഖങ്ങളൊക്കെ ഒപ്പിയെടുക്കാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ള ഗുരുവാണെന്നുള്ള ജ്ഞാനലോകത്തിലേക്കൊന്നും ഈ ശിഷ്യന്മാർ എത്തിപ്പെട്ടിട്ടില്ല അപ്പോഴ്. അതുകൊണ്ട് അവൻ പറഞ്ഞു, ഇത് ദൈവത്തിന്റെ മഹത്വം പ്രകടമാകേണ്ടതിനാ, ദൈവീക മഹത്വത്തിന് വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് നൽകപ്പെട്ട അടയാളമാണ് നിന്റെ ജീവിതത്തിലെ ദുഃഖദുരിതങ്ങളെന്ന്.
ദൈവീക മഹത്വത്തെ അടയാളപ്പെടുത്താൻ വേണ്ടിയിട്ട്, വെളിപ്പെടുത്താൻ വേണ്ടിയിട്ട് നിനക്ക് നൽകപ്പെട്ടിരിക്കുന്നതാണ് ഈ ജീവിതത്തിന്റെ ദുഃഖ ദുരിതങ്ങളെന്ന്. പ്രിയപ്പെട്ടവരെ, ആ ചേട്ടൻ കണ്ണീര് ഒഴുക്കിയിട്ട് അതുകൊണ്ടായിരിക്കാം പറഞ്ഞത് ഇതെനിക്ക് സമ്മാനമായിട്ട് തമ്പുരാൻ കർത്താവ് തന്നതാണെന്ന്. ഇന്നും പേറിക്കൊണ്ട് നടക്കുക ആ കൊച്ചിനെ. കുർബാനയ്ക്ക് വരുമ്പോ ഒക്കത്തുണ്ടായിരിക്കും, ഇങ്ങനെ കെട്ടിപ്പിടിച്ച് യൂണിയനിൽ ജോലി ചെയ്യുമ്പോ, യൂണിയൻ പണി ചെയ്യുമ്പോ ഈ ഭാരങ്ങൾ സൈക്കിൾ റിക്ഷയിലാണ് വഹിക്കണമെങ്കിൽ ഈ ചേട്ടൻ ഈ കൊച്ചിനെ വഹിക്കുന്ന സൈക്കിളിലല്ല, സൈക്കിളിന് നെഞ്ചിലേറ്റിയിട്ടാണ് വഹിക്കണത്. ജീവിതത്തിന്റെ ദുഃഖങ്ങളും ദുരിതങ്ങളൊക്കെ നിനക്ക് വഹിക്കും വരുമ്പോ ഇതെന്റെ പൊന്നു തമ്പുരാന്റെ ദൈവിക മഹത്വത്തെ വെളിപ്പെടുത്താനുള്ള അടയാളമാണ് എന്ന് ചിന്തിക്കാൻ കർത്താവ് ഇന്ന് ആഹ്വാനം ചെയ്യുകയാണ്. രണ്ടാമത്തെ ചിന്തയിലേക്ക് ഞാൻ നിങ്ങളെ കൊണ്ടുപോവുകയാണ്. ഈ അന്ധയാചകൻ ജന്മം മുതലേ യാചിച്ചുകൊണ്ടിരുന്നു. പലരും പല രീതിയിലുള്ള തുട്ടികൾ അവരിട്ടുകൊടുത്തിട്ടുണ്ടാകണം. പല രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളവരും പല സമയത്ത് കണ്ടിട്ടുള്ളവരൊക്കെ അലിവിന്റെ ഒരു ദശാംശം പോലെ